സോനു ഫാബ്രിക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യുന്ന വർക്ക് ഒരു കിച്ചൻ്റെ ബർത്താണ്. അപ്പോൾ ഇതൊരു എൽ ടൈപ്പിൽ വരുന്ന ബർത്താണ്. അപ്പോൾ ഈ ബർത്ത് നമുക്കിന്ന് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ രണ്ട് ഫ്രെയിമായിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഷോക്കേസിൻ്റെ ഡിസൈൻ ഫ്രെയിം ഇട്ടിട്ടാണ് ഇത് ചെയ്യണത്. ഇത് ബ്ലാക്ക് കളറിലാണ് വരുന്നത്. ഇതിൻ്റെ ഡോറ് നമ്മൾ 10mm 5mm ക്യാബിന് വെച്ചിട്ടാണ്. ഹിഞ്ചസ് വരുന്ന ഭാഗത്ത് 5mm ക്യാബിനും ബാക്കി മൂന്ന് സൈഡ് നമ്മൾ 10mm ക്യാബിനും ഉപയോഗിച്ചിട്ടാണ് ഇതിലേക്കുള്ള ഡോറ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള ഫ്രെയിമെല്ലാം കട്ടിങ് കഴിഞ്ഞ് ഇതിൽ ആംഗിൾ വെച്ചെടുക്കുകയാണ്. ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന ഹൈറ്റ് പീസ് 1.25 സ്ക്വയറാണ് വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള ആംഗിളാണ് ഇപ്പോൾ ആദ്യം വെച്ചെടുക്കുന്നത്. അപ്പോൾ അത് 3/4 വെച്ചിട്ട് 2 ക്ലീറ്റ് വെച്ചിട്ടാണ്, ഡബിൾ ക്ലീറ്റ് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ 45 ഡിഗ്രിയിൽ 1 ഇഞ്ച് ക്ലീറ്റുമാണ് വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ രണ്ട് ഫ്രെയിമിൻ്റെ ആംഗിൾ വെക്കുന്ന വർക്ക് കഴിഞ്ഞ് ഇനി നമ്മളിതൊന്ന് അസംബിൾ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മളിതിൻ്റെ ഫ്രെയിമിൻ്റെ കട്ടിങ് ഒന്നും ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കട്ടിങ് ഒന്നും ഇതിൽ ഉൾപ്പെടുത്താഞ്ഞത്. ഈ ബർത്തിൻ്റെ മെഷർമെൻ്റ് എടുക്കുമ്പോൾ രണ്ട് ഫ്രെയിമായിട്ട് ചെയ്യുമ്പോൾ ഒരു ഫ്രെയിമിൻ്റെ കനം ലൂസ് ഇട്ട് കൊടുത്തിട്ട് അത് 5/8 കനമാണ് ഷോക്കേസ് ഫ്രെയിമിൻ്റെ വരിക. അപ്പോൾ ആ അളവ് കമ്മിയാക്കിയിട്ട് വേണം ഈ ഫ്രെയിം കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഹൈറ്റിൽ ഏറ്റവും ചെറിയ അളവ് ഏതാ വരുന്നെങ്കിൽ ആ അളവിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് താഴത്തെ ബർത്തിൻ്റെ അടിഭാഗം കറക്റ്റാക്കി വെച്ചിട്ടാണ് നമ്മളിത് ഫിറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ടോപ്പിൽ ബാക്കി ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് നമ്മൾ ബാക്കിൽ നിന്ന് ഷീറ്റ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്. ഇതിൻ്റെ ഫ്രെയിം ചെയ്തെടുക്കാൻ ഡിസൈൻ ഫ്രെയിം തന്നെ വേണമെന്നില്ല, 1.25 സ്ക്വയർ ഇട്ടിട്ട് തന്നെ ഇത് ഫുള്ളായിട്ട് ചെയ്യുക. ക്യാബിനിൽ ഡോറ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഡിസൈൻ ഫ്രെയിം യൂസ് ചെയ്തത്. അപ്പോൾ രണ്ട് ഫ്രെയിമും ഇപ്പോൾ അസംബ്ലിങ് കഴിഞ്ഞ് ഇനി നമ്മൾ ഡോറിൻ്റെ വർക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഡോറിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഇഞ്ചസ്സാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 5mm ക്യാബിനിൽ നമ്മൾ ആ ഗ്രൂ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് 3 ഇഞ്ചിൻ്റെ കട്ടിങ് ഇഞ്ചസ്സാണ് ഇതിൽ വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മളത് റിബിറ്റ് അടിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇനി ഡോറിൽ ഷീറ്റ് ഇട്ട് എടുക്കുകയാണ് അടുത്തത്. നമ്മളിവിടെ ഷീറ്റ് ഉപയോഗിക്കുന്നത് ഹൈലം ഷീറ്റാണ്. അപ്പോൾ റെഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ബ്ലാക്ക് ഷീറ്റ് ഇട്ടിട്ട് ഒരു ഡോറ് സെറ്റ് ചെയ്തെടുക്കുകയാണ്. 5mm 10mm കൂടി ജോയിൻ്റ് ചെയ്യുമ്പോൾ 10mm ലിപ്പ് കുറച്ച് പൊങ്ങി നിൽക്കും. അപ്പോൾ അത് ഫയൽ ചെയ്തിട്ട് 5mm ലിപ്പിലേക്ക് കറക്റ്റാക്കി കൊടുക്കണം. അപ്പോൾ അടുത്തത് റെഡ് കളറിൽ ഒരു ഡോറും കൂടി സെറ്റ് ചെയ്തെടുക്കുകയാണ്.
ഈ ഫ്രെയിമിൽ നിന്ന് ഡോറിൻ്റെ അളവ് എടുക്കുമ്പോൾ നമ്മൾ ഹൈറ്റിൽ 3/8 വിക്തിൽ കാലും അരനൂലുമാണ് ലൂസ് ഇട്ട് കൊടുക്കൽ. അപ്പോൾ ഫ്രെയിമിൽ നിന്ന് ഒന്നുകൂടെ ലൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 10mm ലിപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ താഴ്ഭാഗത്ത് 1/4 ലൂസും ടോപ്പിൽ 1/8 ലൂസും കിട്ടും, പിന്നെ വിക്തിൽ ഒരു 1/8 ലൂസും കിട്ടും. അപ്പോൾ ഈ ഫ്രെയിം മൊത്തം നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടാണ്, ഡോറും മാഗ്നറ്റും ഹാൻഡിലും എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് സൈറ്റിലോട്ട് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി റബ്ബർ ബീഡിങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ക്യാബിനിൽ വർക്ക് ചെയ്യുമ്പോൾ 10mm 5mm കൂടെ ഇട്ടിട്ടാണ് ചെയ്യാറ്. അങ്ങനെ ചെയ്യുമ്പോൾ ഷോപ്പിൽ തന്നെ എല്ലാ വർക്കും കഴിച്ചിട്ട് ഫിറ്റിംഗ് മാത്രമാണ് സൈറ്റിൽ വരുള്ളൂ. അപ്പോൾ ഈ വർക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും കഴിയും. പിന്നെ ഫ്രെയിമിന് ചെറിയ കോണിപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡോറ് തടയൊന്നുമില്ല, കറക്റ്റായിട്ട് അടഞ്ഞിരിക്കും. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന വർക്കുകളിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന വർക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയ വർക്കേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിതിൽ ഇത്രയും ക്ലിയറായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വർക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്തിട്ട് പോവാം. പക്ഷെ നമ്മൾ ഇത് വോയിസ് കൊടുത്തിട്ട് ഇത്രയും കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് വർക്ക് പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആർക്കെങ്കിലും ഇതിൽ പറയുന്നത് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ കമൻ്റിൽ അറിയിപ്പിക്കണം. അപ്പം നമ്മളത് അതിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മളിതിൻ്റെ ഡോറ് ഇതിൽ സെറ്റ് ചെയ്യുകയാണ് ഇനി. അപ്പോൾ ഒരു ബ്ലാക്ക് ഡോറ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു റെഡ്, അങ്ങനെയാണ് നമ്മളിതിൽ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഡോറ് ഫുള്ളായിട്ട് സെറ്റിങ് കഴിഞ്ഞ് ഇനി ഇതിൽ ഹാൻഡിലും മാഗ്നറ്റും വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളിതിൽ ആദ്യം ഹാൻഡിൽ വെച്ച് കൊടുക്കുകയാണ്. ഇത് ബാക്കിൽ നിന്ന് ബോൾട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഹാൻഡിലാണ്. അപ്പോൾ ഈ ഫ്രെയിം ഫിറ്റ് ചെയ്യാൻ പോകുന്ന വീട്ടിൽ നമ്മൾ കിച്ചണിൽ കബോർഡും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് മുന്നേ. അപ്പോൾ അത് ജെ ഫ്രെയിമിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ എൽ ഷേപ്പ് ബർത്ത് മാത്രം നമ്മൾ ക്യാബിനിൽ ചെയ്യാൻ പറഞ്ഞ്. അപ്പോൾ അത് കുറച്ച് റേറ്റ് കമ്മിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്യാബിനിൽ ഈ വർക്ക് ചെയ്തത്. അപ്പോൾ അത് ബ്ലാക്ക് റെഡ് കളറിൽ PVC ലാമിനേറ്റ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ മുന്നേ ആ വർക്ക് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിലും എൻ്റെ സ്ക്രീനിലും ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ വീഡിയോ പോയി കാണാം. ഹാൻഡിലും മാഗ്നറ്റും വെക്കുന്ന വർക്ക് ഇപ്പോൾ ഫിനിഷിംഗ് ആയി. അപ്പോൾ മാഗ്നറ്റ് വെക്കുന്നത് ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ മാഗ്നറ്റിൻ്റെ വർക്കും കഴിഞ്ഞ് ഷോപ്പിലുള്ള വർക്ക് ഫിനിഷിംഗ് ആയി. അപ്പോൾ ഇനി സൈറ്റിലിത് എങ്ങനെ ഫിറ്റ് ചെയ്യുക എന്നുള്ളതും കൂടി നോക്കാം. പിന്നെ നമ്മൾ നേരെ സൈറ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ സൈറ്റിലെത്തിയിരിക്കുകയാണ്.
അപ്പൊ നമ്മൾ ഈ ഭാഗത്താണ് ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഫുള്ളായിട്ട് അളവെടുത്ത ഭാഗത്തെ ഫ്രെയിം ആദ്യം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഡോറൊന്നും അഴിച്ചു വെക്കാതെയാണ് ഇത് സെറ്റ് ചെയ്യണത്. അപ്പോൾ ഉള്ളിൽ ടോപ്പിലും ബോട്ടത്തിലുമായിട്ട് ഇത് ആംഗിൾ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ സെറ്റ് ചെയ്യണതൊന്നും ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ രണ്ട് സൈഡിലെ ഫ്രെയിമും ഫിറ്റിങ് കഴിഞ്ഞ്, ഇപ്പോൾ നമ്മൾ 5/8 ലൂസ് ഇട്ട് കൊടുത്ത ഫ്രെയിമാണ് രണ്ടാമത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി വർക്ക് നമ്മുടെ ഫുള്ളായിട്ട് ഫിനിഷിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് താഴ്ഭാഗം നമ്മുടെ സ്ലാബിന് കറക്റ്റായിട്ട് താഴ്ഭാഗത്ത് ഒപ്പാക്കിയിട്ടാണ് ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്ത ഈ വർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം വർക്കുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിലും നല്ലൊരു വർക്കുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.